ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി കിളിമീൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. കഴിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ ഇടുന്ന പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സവാള പൊടിയായി എരിഞ്ഞത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, ഇത് നാരങ്ങ നീരാണ്, മല്ലിപ്പൊടി, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, ചെറിയുള്ളി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 2 കിളിമീനാണ് എടുത്തിരിക്കുന്നത്, അതൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണേ. നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് പുരട്ടി വയ്ക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മുളക് പൊടി കേട്ടോ, നല്ല എരിവുള്ളതാണ്, 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് നാരങ്ങാ നീര് കൂടി നമുക്ക് അതിലൊഴിക്കാം. 3 സ്പൂൺ എടുക്കുന്നുണ്ട് നാരങ്ങാ നീര്. ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് മീനിനെ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. ഇതൊന്ന് പുരട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിന് വേണ്ട ചേരുവകൾ നോക്കാം. 1/3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണ്ട്, ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, 1/15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ ഒന്ന് മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ചെറിയുള്ളി നീളത്തിലരിഞ്ഞതാണ്, 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർക്കാം, നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഇഞ്ചി അരച്ചതാ കേട്ടോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടാ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒന്ന് ഇളക്കിയെടുത്ത് രണ്ട് സവാള പൊടി പൊടിയായി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കട്ടോ, എണ്ണ തെളിയുന്നവരൊന്ന് വഴറ്റാം. രണ്ട് തക്കാളി അരിഞ്ഞതാണ്, അതുകൂടെ നമുക്ക് ചേർത്തൊന്ന് ഇളക്കാം.
ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണ്ട കേട്ടോ. ഒരു അര സ്പൂൺ ഗരം മസാല ചേർക്കണേ. മുളക് പൊടി ഒരു സ്പൂൺ ചേർക്കണ്ട്. കുരുമുളക് പൊടി കേട്ടോ, അതും കൂടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് വഴറ്റാം. ഒരു അര സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കണ്ട്. നന്നായി ഒന്ന് ഇളക്കി എണ്ണ തെളിയുന്നവരൊന്ന് ഇളക്കി എടുക്കാട്ടോ. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ആറ് പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ കറിവേപ്പില ചേർക്കാട്ടോ. ഒരു മണം വേറെ തന്നെയാണ്, കറിവേപ്പിലയുടെയും ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മണം അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിതിൽ കുറച്ച് ഒരു മൂന്ന് സ്പൂൺ വിനേഗർ ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാട്ടോ. ഇതിലോട്ട് നമുക്ക് മീൻ ചേർക്കാം. മസാലയൊക്കെ പിടിക്കുന്ന തരത്തിൽ മസാലയൊക്കൊന്ന് അകത്തോട്ട് പിടിക്കുന്ന തരത്തിൽ നമുക്കൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം. നമുക്ക് നന്നായിട്ടെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് പൊതിഞ്ഞ് കുറച്ച് കറിവേപ്പിലൂടെ ഒന്ന് ഇടാട്ടോ. അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റ് അങ്ങനെ വയ്ക്കാം. ചെറിയ തീയിലാണ് വെച്ചിരിക്കണേ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു രണ്ട് സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കാട്ടോ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് ഡ്രൈ ആവുന്നതുവരെ വേവിച്ചെടുക്കാം. വെന്തുണ്ട്, വെള്ളമൊക്കെ കുറച്ച് വറ്റിയുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു, ബൈ.